ഹായ് അപ്പളേ, ഇന്ന് എന്നാ പരിപാടി എന്നല്ലേ മാവുംചോട്ടി? പിന്നെ എന്താ നാനിമേനെ ഇടക്കിടയ്ക്ക് മാവുംചോട്ടി കട തുറമാങ്ങ ആ മാങ്ങ ഈ മാങ്ങ എന്നൊക്കെ പറഞ്ഞ്. മാങ്ങ ഏതായാലും പഴുത്തില്ല കേട്ടോ. അതിന് മുമ്പേ അപ്പൊ നമ്മൾ എല്ലാ മാങ്ങാച്ചാറും അതും ഇതൊക്കെ ഇടുമ്പോ, അച്ചാറുകളൊക്കെ ഇടുമ്പോ എല്ലാരും ചോദിക്കും, വിനാഗിരി ഇടാതെ മറ്റേ പൂത്തുപോകാതെ കേടാകാതെ ഇരിക്കുന്ന പരിപാടി എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പൊ ആ ഒരു കലാപരിപാടിയും കൊണ്ട ഇന്ന് വന്നേ. എന്ത്, വിനാഗിരി ഇല്ലാതെ മാങ്ങാച്ചാറ് കേടാവാതെ ഇരിക്കുന്ന രീതിക്ക് ഇടാവോന്ന്. നല്ല ടേസ്റ്റാ കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തെന്നാ ഇന്ന് ഇച്ചിരി മാങ്ങ പഴുത്ത്, ഇനിയിപ്പോ ഇച്ചിരിയോടെ കഴിഞ്ഞാൽ പഴുത്താ പിന്നെ തെര ഉണ്ടാക്കാനേ കൊള്ളാവുള്ളൂ. അന്നേരം ഞാൻ ഓർത്തെന്നാ പിന്നെ പഴുത്തു പോണതിന് പിന്നെ ഇച്ചിരി മാങ്ങായും കൂടെ പറിച്ചിട്ട് ഇനി വിനാഗിരി ഇല്ലാതെ മാങ്ങ വെച്ച് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കാതെ. കാരണം ഇപ്പൊ മാങ്ങാക്കാലല്ലോ, എല്ലാവരും പലതരത്തിൽ മാങ്ങ അച്ചാറിട്ട് വെക്കുമല്ലേ. അതും കാരണം അപ്പൊ നമുക്ക് നമ്മുടെ വാർത്തയിൽ നിന്ന് തന്നെ കുറച്ച് മാങ്ങ പറിച്ച് വെച്ച് ഇനി വിനാഗിരി ഇല്ലാതെ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ എന്നതാ. മരുകേറ്റ അത്ര പരിചയമില്ല കേട്ടോ. എന്നാലും മാങ്ങ പറിക്കണമല്ലോ എന്ന് ഓർത്ത പറയാതെ കയറിപ്പോയതാ. സത്യം പറഞ്ഞ കോമാത്തെ നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട്, പക്ഷെ ഉണ്ടല്ലോ അത് വലിയ അണ്ടകടാഹ പോലത്തെ മാങ്ങ. അതിന് മണ്ടയ്ക്ക് കയറാൻ പറ്റിയ അത് കാരണം കയറാത്തതാണ് കേട്ടോ. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, ചതയാത്ത മാങ്ങ വേണേ. ഞാനെങ്ങനെ ഉരുട്ട് താഴെ വീഴുവോ എന്റെ തമ്പുരാനെ. കോമാങ്ങ കേട്ടോ, നമ്മൾ ആദ്യം പറിച്ചത് ഇത് ഒട്ടുമാങ്ങ കേട്ടോ. പക്ഷെ മറ്റേ അച്ചാറിടാൻ നല്ലത് നമ്മുടെ കോമാങ്ങ, ഈ കോമാങ്ങയാണ്. എനിക്ക് കോമാങ്ങ ഭയങ്കര ഇഷ്ടം. ഇത് പഴുത്താലും ഭയങ്കര ടേസ്റ്റാ കേട്ടോ, അടിപൊളിയല്ലേ. അപ്പൊ നമുക്ക് കോമാങ്ങ വെച്ചേച്ച് അച്ചാറിടാം. ഈ അച്ചാറിനകത്ത് വിനാഗിരി, കണ്ടമാനം, മസാലപ്പൊടികൾ അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും ഇല്ല കേട്ടോ. അധികം അങ്ങനെ സാധനങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഇത് വെച്ചിരുന്ന് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് നല്ല അലുത്ത് നല്ല ഒരു രീതിയിലേക്ക് എത്തും. അപ്പൊ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഇത് മുറിച്ച് ക്യൂബ്സ് ക്യൂബ്സ് ആക്കണം. എന്നിട്ടാണ് നമ്മൾ ഇത് അച്ചാറിടുന്നത്. കഴുകിയിട്ട് ഞാന് ഒന്ന് തുടച്ചെടുത്തതാണേ. ഇത് ഇനി നമുക്ക് നല്ല മൂത്ത മാങ്ങ വേണം കേട്ടോ. നമ്മൾ ഇത് ഇടുന്ന പാത്രത്തിലോ എവിടെയും വെള്ളം ഉണ്ടാവാൻ പാടില്ല, അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ മെയിൻ കാര്യം. അപ്പൊ ദേ ഈ ഒരു പരുവത്തിൽ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയത്തെ കലാപരിപാടി എന്നാന്ന് ചോദിച്ചാ, ഇത് ഭയങ്കര സിമ്പിളാ. കൊറേ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ട. ഇത് നമ്മുടെ കല്ലുപ്പ്. ഈ കല്ലുപ്പ് ഇട്ടേച്ച് തിരുമ്മി ഇതൊരു 2 മണിക്കൂർ വെച്ചാൽ ഇതിന്റെ ഉള്ളിലെ വെള്ളം എല്ലാം ഇറങ്ങും. അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് തിരുമ്മി നമുക്ക് ഇവിടെ വെക്കാം. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന്. ഇത് മൂടി വെച്ചേച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളെ കാട്ടിത്തരാം കേട്ടോ ഇത് ഏത് പരുവായി എന്ന്. അപ്പം ദേ അത്രയും മാങ്ങ വെയിലത്ത് ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോ ഇത്രയും മാങ്ങയായി. അപ്പൊ അതിന്റെ പരുവം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാകട്ടോ ഇരിക്കുന്നേ കണ്ടോ. ഒന്ന് ഒന്നൊരു വാടിയ മാതിരി ഉണ്ട്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് തീ കത്തിക്കലും പരിപാടി ഒന്നുമില്ല. ഒരു ലേശം നല്ലെണ്ണ ചൂടാക്കി എടുക്ക എന്നിട്ട് ഞാൻ പറയാം. അപ്പൊ ഇതിന് കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ അടിപൊളിയാ. പിന്നെന്ന് വെച്ചാൽ വിനാഗിരി ചേർക്കാവോ അങ്ങനെയുള്ള മറ്റേ നമുക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ വിനാഗിരി ഒന്നും അത്ര ഹെൽത്തി അല്ല എന്നുള്ള ഒരു ചിന്ത, ആ സാധനങ്ങളൊക്കെ കളയാൻ നമുക്ക് ഭയങ്കര നല്ലതാ. നമ്മൾ തുറമാങ്ങിയൊക്കെ ഇട്ട് ഏകദേശം എന്നാ, പക്ഷെ അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി അല്ല എന്ന് മാത്രം ഇതിന്. അപ്പൊ നമുക്ക് കുറച്ച് മുളക് പൊടി ആദ്യം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 1.5 കിലോ മാങ്ങയ്ക്ക് കണക്കാക്കിയുള്ള മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ അവനവന്റെ വീട്ടിലുള്ളവരുടെ കഴുപ്പ് അനുസരിച്ച് ഇരിക്കും. അതെന്നാന്ന് ചോദിച്ചാ, ഇപ്പൊ എന്റെ വീട്ടില് മുളക് കുറച്ച് കൂടുതൽ കൂട്ടുമെങ്കിൽ തൊട്ട അയലോക്കത്തെ വീട്ടിലുള്ളവര് ചിലപ്പോൾ മുളക് പരിസരത്തോടെ പോകാത്തവരായിരിക്കും. അപ്പൊ അതൊക്കെ അവനവന്റെ ഭാഗം കേട്ടോ. ഇനി നമുക്ക് എന്നാ വേണ്ടത് അറിയാവോ, നമ്മള് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ലേശം ആറിയ എണ്ണ, ഒന്ന് വെച്ച് ഒത്തിരി ആറിപ്പോകരുത്, തിളപ്പിച്ചതാ. എന്നാ ചൂടുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, എന്നാ കരി ഈ മുളക് കരിഞ്ഞു പോകരുത്. അങ്ങനത്തെ കൂട്ട് കുറച്ച് എണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച നല്ലെണ്ണ തിളപ്പിച്ചേച്ച് ഇച്ചിരി ഒന്ന് തണുത്തു കേട്ടോ. ഇത് നമുക്ക് ഇതിന്റെ അകത്തോട്ടം ഒഴിച്ചു കൊടുക്കാം, കുറച്ചുകൂടെ വേണം. നമുക്ക് മിക്സ് ചെയ്യാം. അതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് അടുപ്പേ വെച്ച് തിളപ്പിച്ചേച്ചുണ്ടല്ലോ, അങ്ങനെ തീക്കാതിരിക്കുമ്പം ഈ എണ്ണ അല്ല മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ മുളക് പൊടി ഇങ്ങ് കറക്കും. അപ്പൊ അച്ചാറൊരു കാണുമ്പോൾ ഒരു ഗുണം ഉണ്ടാവില്ല. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വേവിക്കലും വറക്കലൊന്നുമില്ല, ഇതങ്ങ് ഇട്ട് കൊടുത്തേച്ചാ മതി.
അടിപൊളി സ്മെല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കായം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കായം വറുത്ത് പൊടിച്ചതാണേ, ഞാൻ പൊടിക്കായ അല്ല കേട്ടോ ഇടുന്നേ. ഇനി നമുക്ക് കായവും ഇത് ഉലുവ വറുത്ത് പൊടിച്ചാട്ടെ. ഇതൊന്നും നമ്മൾ പിന്നെ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് കായവും ഇത് കണ്ടോ, ഇത് നമ്മുടെ കടുകില്ലേ, നമ്മുടെ കടുക് ഒന്ന് വറുത്തേച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പേറ്റി എടുത്തതാ. കടുകിന്റെ ആ കറുത്ത ഇത് കളഞ്ഞിട്ട് ഇത് കണ്ടോ, ആ മഞ്ഞ മണിയായിട്ട് നമ്മൾ പേറ്റി എടുത്താണേ. കടുക് പരിപ്പ് ഉണ്ടെങ്കിൽ അതാ നല്ലത്, പക്ഷെ നമ്മുടെ അടുത്ത് കടുക് പരിപ്പ് ഒന്നും ഇല്ലാത്ത കൊണ്ട് ഇത് വെച്ചാൽ ഇതാട്ടാ നമ്മൾ ചെയ്യുന്ന സാധനം. ടേസ്റ്റ് സെയിം ആയാൽ പോരെ, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ ഇത് അത്ര ഗ്രേവി അങ്ങനെ ഉള്ള ഒരു ടൈപ്പ് അല്ലല്ലോ. ഇനി നമുക്കുള്ള കലാപരിപാടി എന്നാന്ന് വെച്ചാൽ ഇടുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മള് ആദ്യമേ മാങ്ങായിക്കകത്തുനിന്ന് ഊറിയ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും നമ്മുടെ പച്ചവെള്ളമോ വെള്ളത്തിന്റെ അംശം ഒന്നും ഇല്ല കേട്ടോ, ഇത് നമ്മുടെ മാങ്ങായിക്കകത്തുനിന്ന് ആ ഊറിയ വെള്ളം മാത്രമാണേ. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ വിനാഗിരി ഒഴിക്കാണ്ട് തന്നെ നമുക്ക് ചാറുമായി, മാങ്ങയ്ക്ക് ആവശ്യത്തിന് ഉപ്പുമായി, നല്ല സെറ്റപ്പ് പരിപാടിയായി. പിന്നെയും പോയിട്ടുണ്ടല്ലോ, നമ്മള് തുറമാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു രണ്ടു മൂന്നാഴ്ച ഇങ്ങനെ കഴിഞ്ഞാലാ നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ. ഇപ്പൊ ഇട്ട് വെച്ചല്ലോ, ഒരു മാസം ആയതേ ഉള്ളൂ. കഴിഞ്ഞ 14-ാം തീയതി നമ്മൾ ഇട്ടാ, മാർച്ച് 14-ാം തീയതി ഇട്ടതല്ലേ, ശരിക്കും അങ്ങോട്ട് അലക്കാറായില്ല. അപ്പൊ എന്നോട് കൊറേ പേര് പറഞ്ഞു എണ്ണമാങ്ങ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചേട്ടനോ എന്നോട് പറഞ്ഞു, അതെ ഈ മാങ്ങ ചുമ്മാ ഞാൻ വറുത്തപ്പം കുഴഞ്ഞു പറഞ്ഞു പോയിട്ട് നിങ്ങൾ ചുമ്മാ ഉടായ്പ പരിപാടി കാണിച്ചാലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, അത് നമ്മളൊരു സാധനം ഇടുമ്പം ഞാൻ പറയാൻ വന്നെന്നു വെച്ചാൽ ചിലവരുടെ പൂത്തൊക്കെ പോവില്ലേ, പിന്നെ മാങ്ങയുടെ ഉണ്ടാവും കേട്ടോ, അപ്പൊ പൂത്തൊക്കെ പോവും. അന്നേരം എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇപ്പൊ ഒരു കുപ്പി എടുക്കുവാണെങ്കിൽ തന്നെ എന്നാക്കെ നമ്മൾ തുണിയിട്ട് തുടച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അത് വെയിലത്ത് വെച്ച് തന്നെ കഴുകിയേച്ച് ഉണക്കിയെടുക്കാൻ നേരത്ത് വെയിലത്ത് തന്നെ വെച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പൂത്തുപോകും. അങ്ങനെ ആനിയമ്മേന്റെ പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് തുറമാങ്ങ കാണിച്ചാൽ അപ്പൊ അറിയാലോ എന്നോട്. എന്നിട്ട് അതൊരു ചേട്ടൻ കമന്റിട്ട് പറഞ്ഞു, ഇത് തുറമാങ്ങയൊന്നുമല്ലേ ഈ സാധനം ഒരാഴ്ച കൊണ്ട് മുഴു പിടിക്കുന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. എന്നാ ചെയ്യാനാ, അപ്പൊ നമ്മള് നന്നായിട്ട് കഴുകി ഉടക്കി വെച്ച ഒരു ചില്ലിന്റെ കുപ്പി എടുക്കുക. ഇതെന്നാന്ന് വെച്ചാൽ നമ്മള് നേരത്തെ നമ്മളെടുത്ത നല്ലെണ്ണയില്ലേ, അതിന്റെ കൂട്ട് കുറച്ച് ആറിയ നല്ലെണ്ണയാണേ. ഇത് നമ്മൾ ഈ കുപ്പിക്കകത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എണ്ണ അച്ചാറാണേലും ഇട്ട് വെക്കാൻ. ശരിക്കും മുകളിൽ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു വെക്കാറുണ്ട്, പക്ഷെ താഴെ നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാറ് ചിലർ ചെയ്യാറില്ല. അതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂത്തൊക്കെ പോകുന്നതിന്റെ മെയിൻ കാരണം. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇത് പൂത്തു പോകാതെ കാലങ്ങളിരിക്കും. കുറച്ച് മതി ഇത്, നമുക്ക് ഇതേ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണേ ഈ കുപ്പിയില് മൊത്തം. അപ്പൊ ഇനി നമ്മള് മാങ്ങ കോരിയിട്ട് അതിനകത്ത് വെച്ചാലും മാങ്ങയ്ക്ക് കേടുവരികയില്ല. ഇനി നമ്മള് നമ്മുടെ മാങ്ങ ഇങ്ങനെ കോരി വെച്ച്, ഇതിപ്പോ തിന്നാൻ ഒരു ടേസ്റ്റും ഉണ്ടാകില്ല കേട്ടോ, ഉള്ള സത്യം പറയാലോ, ഒരു ടേസ്റ്റും ഇല്ല. ഇത് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് നല്ല അലുത്ത് വന്നെങ്കിലേ ടേസ്റ്റ് ഉള്ളു കേട്ടോ. നമ്മൾ ദേ ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാ ഇതേപോലെ തണുത്ത കുറച്ച് നമ്മുടെ നല്ലെണ്ണ ഇനി ഇതിന്റെ മുകളിലും കൂടെ ഒഴിച്ചിങ്ങനെ കൊടുക്കും. എന്നിട്ട് ഇത് എവിടെ സൂക്ഷിച്ച് അവിടെ വെക്കും, ഇത്രയും മതി കേട്ടോ. എന്നിട്ട് നമ്മള് ഇനി കുപ്പി അടച്ച് തുടച്ച് റെഡിയാക്കി, പുറമൊക്കെ തുടച്ച് നല്ല സെറ്റ് ആക്കിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പില്ലേ. ഇതാവ നല്ല കളറും ഉണ്ടാവും, പക്ഷെ ഇപ്പൊ തിന്നാൻ 5 വയസ്സൊക്കെ കൊള്ളുതലെന്നുള്ളതുള്ള സത്യം കേട്ടോ. ഇതൊരു 2 ആഴ്ച കഴിഞ്ഞ് ഇതിനകത്ത് ഇരുന്ന് നല്ല സെറ്റായിട്ട് വരണം, എന്നാ മാത്രമേ തിന്നാൻ കൊള്ളാവുള്ളൂ കേട്ടോ.
ഉണ്ടാക്കട്ടെ വാഗ അച്ചാർ. വിരാഗിരി ഒരു തുള്ളി പോലും വേണ്ടാത്ത വാഗ അച്ചാർ. ഇത് എത്ര നാളിരുന്നാലും കേടുവരികയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. നമുക്ക് അതാണല്ലോ വേണ്ടേ, കേടു വരാതിരിക്കണം. അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൂത്തുപോയ പിന്നെ വല്ലതിനും കൊള്ളാവോ. അപ്പൊ എന്താ, അപ്പൊ ഇടയൊന്നുമില്ല, ഞാൻ ബാക്കി ഇങ്ങനെ കുപ്പിയിലാക്കി സെറ്റാക്കി വെക്കട്ടെ. ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.